നമസ്കാരം, ഒണൈൻഡ്യ മലയാളം. ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അമിത്ഷായ്ക്ക് പടിയിറക്കം. ജെ പി നഡ്ഡയെ പുതിയ ബിജെപി അധ്യക്ഷനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എതിരില്ലാതെയാണ് ജഗത് പ്രകാശ് നഡ്ഡ എന്ന ജെ പി നഡ്ഡയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ചുമതലയേറ്റ പശ്ചാത്തലത്തിൽ നഡ്ഡ ബിജെപി വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ദില്ലി ബിജെപി ആസ്ഥാനത്ത് ചേർന്ന ഉന്നത നേതാക്കളുടെ യോഗത്തിലാണ് ജെ പി നഡ്ഡയെ ഔദ്യോഗികമായി ബിജെപി പ്രസിഡന്റായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജെ പി നഡ്ഡ മാത്രമേ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നുള്ളൂ. അമിത്ഷാ നന്ദയെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള കത്ത് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരിയായ രാധാമോഹൻ സിംഗിന് കൈമാറി. ആഭ്യന്തരമന്ത്രി സ്ഥാനത്തോടൊപ്പം ദേശീയ പ്രസിഡന്റ് സ്ഥാനവും കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അമിത്ഷാ ബിജെപിയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മിന്നും വിജയം നേടുകയും അമിത്ഷാ രണ്ടാം മോദി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയാവുകയും ചെയ്തതോടെയാണ് ഷായുടെ ജോലിഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ജെ പി നന്ദയെ ചുമതലകൾ ഏൽപ്പിച്ചത്. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും പരാജയത്തിന് ശേഷം ദില്ലി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി ഒരുങ്ങുമ്പോഴാണ് പുതിയ അധ്യക്ഷനായി നന്ദ എത്തുന്നത്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ അടക്കം വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്ത് തുടരുമ്പോഴാണ് ബിജെപിയിലെ നേതൃമാറ്റമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. 1960 ഡിസംബർ 2 പട്നയിലെ നരയൻലാൽ നന്ദയുടെയും കൃഷ്ണ നന്ദയുടെയും മകനായി ജനിച്ച ജഗത് പ്രകാശ് നന്ദ പട്ന സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ബാച്ചലർ ഓഫ് ആർട്സിലാണ് ബിരുദം നേടിയത്. ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദവും കരസ്ഥമാക്കിയ അദ്ദേഹം വിദ്യാർത്ഥിക്കാലത്ത് എബിവിപിയിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. 1993 ഹിമാചൽ MLA ആയിട്ടാണ് ജെ പി നന്ദിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 1998 ഹിമാചലിലെ ആരോഗ്യമന്ത്രിയാവുകയും ചെയ്തു. 2008 ഹിമാചൽ മന്ത്രിസഭയിൽ വനം പരിസ്ഥിതി വകുപ്പുകളും നന്ദ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളാണ്. 2010 ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന നിതിൻ ഗഡ്കരി ജെ പി നന്ദയെ ബിജെപിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ നന്ദ തന്റേതായ ഇടം കണ്ടെത്തുകയായിരുന്നു. 2012 ഏപ്രിലിൽ അദ്ദേഹം രാജ്യസഭ അംഗവുമായി. 2014 ഒന്നാം മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്നു ജെ പി നന്ദ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന്റെ ചുമതല ജെ പി നന്ദയാണ് ബിജെപി ഏൽപ്പിച്ചത്. രണ്ടാം മോദി സർക്കാരിൽ നന്ദയെ മന്ത്രിയാക്കാതെ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. പ്രസിഡന്റായി അമിത്ഷാ തുടർന്നെങ്കിലും വർക്കിംഗ് പ്രസിഡന്റായി നന്ദയ്ക്ക് തന്നെയായിരുന്നു പ്രധാന ചുമതലകൾ. അതിനുശേഷം ഇപ്പോഴിതാ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായി ജെ പി നന്ദയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.